ഹലോ നമസ്കാരം ഹെൽത്ത് പ്ലസ് എന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകരും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മന്ദാരത്തെക്കുറിച്ചാണ് ബഹുനിയ പെർപ്പുറ ലീൻ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇതിന്റെ കുടുംബം സിസാൽപ്പിനോടിയെ എന്നതാണ് അപ്പോൾ ഈ മന്ദാരത്തെ മന്ദാരത്തിന്റെ സംസ്കൃതത്തിൽ ഇതിന് കാഞ്ചനാര എന്ന് പറയുന്നത് നമ്മൾ കാഞ്ചനാര ഗുൽ ഒക്കെ നമ്മൾ കുറെ കേട്ടതാണ് കാഞ്ചനാര ഗുൽകുലുവൊക്കെ തൈറോയിഡിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ആയുർവേദ ഡോക്ടർമാരും ആയുർവേദ വൈദ്യുമാരൊക്കെ കൂടുതലായിട്ട് ഈ കാഞ്ചനാര ഗുൽകുലുവൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കാഞ്ചനാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മന്ദാരത്തെക്കുറിച്ചാണ് മന്ദാരത്തെക്കുറിച്ച് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രഭാഗങ്ങൾ മൊത്തം പറയുന്നുണ്ട് ബൊട്ടാണിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട് ഇതിന്റെ എന്തൊക്കെ ഔഷധങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഔഷധ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇത് ഒറ്റമൂലികളായിട്ട് ഏതിനൊക്കെ രോഗങ്ങൾക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ഈ കെമിക്കൽ കോമ്പോസിഷൻ എല്ലാം ഈ പിന്നെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ തീരുന്നത് വരെ മുഴുവൻ വീഡിയോയും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മന്ദാരം ആയുർവേദ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഔഷധസ്യമാണ് സസ്യമാണ് മന്ദാരം ഹിന്ദു ആരാധനാലയങ്ങളിൽ മന്ദാരം മറ്റ് അർച്ചനാ പുഷ്പങ്ങളോട് കൂടി ഉപയോഗിച്ചു വരുന്നു കൂടാതെ ചെണ്ടക്കോൾ നിർമ്മാണത്തിലും മന്ദാരത്തിൻ്റെ തണ്ട് ഉപയോഗിക്കാറുണ്ട് പൂജകളിലും ഹോമങ്ങളിലും മന്ദാരത്തിൻ്റെ തണ്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് മന്ദാരത്തിൻ്റെ ശാസ്ത്രനാമം ബൊട്ടാനിക്കൽ നെയിം എന്താണെന്ന് നോക്കാം ബഹുനിയ വാരിഗേറ്റ ബഹൂനിയ പെർപ്പുറേലിൻ ബഹൂനിയ ടോമൻ ടോമൻ എന്നിവയാണ് അവ കുടുംബം മന്ദാരത്തിന്റെ കുടുംബ ഫാമിലി സെസൽപ്പിനോടിയെ ഫാമിലിയിലാണ് മന്ദാരം വരുന്നത് ഇതര ഭാഷ നാമങ്ങൾ വെർണിക്കുലാർ നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം മലയാളത്തിൽ ഇതിന് മന്ദാരം എന്ന് തന്നെ പറയുന്നത് സംസ്കൃതത്തിലാകട്ടെ കാഞ്ചനാര ഗോവിതാര ഗാന്ധാരി ശോനപുഷ്പക കർബുദാന സ്വൽപകേസരി യുഗപത്രക ചമരിക എന്നിങ്ങനെ പറയപ്പെടുന്നു ഹിന്ദിയിലാകട്ടെ കാഞ്ചനാർ തെലുങ്കിൽ ദേവകാഞ്ചനാമു എന്നും തമിഴിൽ മന്ദാരെ എന്നും ഗുജറാത്തിയിലാകട്ടെ ചെമ്പകത്തി എന്നും ബംഗാളിയിൽ കാഞ്ചന എന്നും പറയപ്പെടുന്നു ആയുർവേദത്തിൽ ആയുർവേദ ക്ലാസിക്കുകളിൽ ഇതെങ്ങനെയാണെന്ന് കാറ്റഗറൈസേഷൻ ചെയ്തതെന്ന് നോക്കാം ചരക സംഹിതയിൽ ഭവനോപകമായി പറയപ്പെടുന്നു ഛർദിപ്പിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ ആണ് ഇത് ഉൾപ്പെടുത്തുന്നത് എന്നാണ് ഈ വമനോപകം എന്നതിനുള്ള അർത്ഥം സുശ്രുത സംഹിതയിലാകട്ടെ കഷായ വർഗത്തിലും വാഗ്ബഡൻ ശോധന ദ്രവ്യമായും കണക്കാക്കപ്പെടുന്നു പഞ്ചകർമ്മ തെറാപ്പിയിലൊക്കെ ശോധന ദ്രവ്യമായിട്ടാണ് ഈ നമ്മുടെ മന്ദാരം ഉപയോഗപ്പെടുത്തുന്നത് ഇതിന്റെ വിതരണം നോക്കുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തോളം അടി ഉയരത്തിൽ ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് കണ്ടുവരുന്നു കേരളത്തിലെ കാലാവസ്ഥയിൽ സുലഭമായി വളരുന്ന ഒരു ഔഷധസസ്യമാണ് മന്ദാരം ഔഷധസസ്യമായും പൂന്തോട്ടങ്ങളിലും ആരാധനാലയങ്ങളിലും ഇവ നട്ടു വളർത്താറുമുണ്ട് ഇതിൻ്റെ ഇനങ്ങൾ ടൈപ്പ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പൂവിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ള മന്ദാരം ബഹൂനിയ വാരിഗേറ്റ എന്നും ചുവന്ന മന്ദാരം ബഹൂനിയ പെർപ്പുര എന്നും മഞ്ഞ മന്ദാരം ബഹൂനിയ ടൊമൻറ്റോസ എന്നും അറിയപ്പെടുന്നു ഇതിന്റെ രൂപവിവരണം ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്നോ എങ്ങനെയാണെന്ന് നോക്കാം ഇത് കുറ്റിച്ചെടിയായി വളരുന്ന മന്ദാരം രണ്ട് മുതൽ അഞ്ച് മീറ്റർ വരെ ഉയരത്ത് ഉയരം വെക്കും ചില സ്ഥലങ്ങളിൽ ഇടത്തരം വൃക്ഷമായും ഇവ കണ്ടുവരാറുണ്ട് ഇതിൻ്റെ പുറംപട്ട തവിട്ടു നിറത്തിൽ ഉള്ള വിള്ളലുകൾ കാണപ്പെടുന്നു ഇതിൻ്റെ പുറംപട്ടയിൽ തൊലിയുടെ ഉള്ളിലായി നേരത്തെ പിങ്ക് നിറത്തിലേക്കും കാണാൻ സാധിക്കും ഇതിന്റെ തണ്ട് സ്റ്റെമ്മ് ഇടത്തരം കട്ടിയുള്ള തണ്ടുകൾ തവിട്ട് കലർന്ന കാപ്പി കാപ്പിനത്തിൽ കാണപ്പെടുന്നു ഇതിന്റെ ലീഫ് ഇലകൾ കാളയുടെ കുളമ്പിന് സമാനമായ ആകൃതിയുള്ള ഇലകളായിരിക്കും ഇതിന് ആറ് മുതൽ പതിനഞ്ച് മീറ്റർ വരെ സെൻറ്റിമീറ്റർ വരെ നീളവും ഇതിനു കാണും ഇതിന്റെ പൂക്കൾ ഫ്ലവേഴ്സ് വെള്ള വെളുത്ത നിറത്തിലായിരിക്കുന്നതിൻ്റെ ഫ്ലവേഴ്സ് കാണപ്പെടുന്നത് ഇതിന്റെ വെറൈറ്റിയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതുപോലെ ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് അങ്ങനെ കാണപ്പെടുന്നു പൊതുവേ നമ്മൾ വെളുത്തു നിറത്തിലാണ് ഇതിൽ കാണപ്പെടുന്നത് പൂക്കൾക്ക് നല്ല സുഗന്ധവും ഉള്ള ഉണ്ടാകും അഞ്ച് ഇതിലുള്ള പൂക്കൾക്ക് മധ്യേ മഞ്ഞ നിറത്തുള്ള അഗ്രഭാഗത്തോടു കൂടിയ കേസരങ്ങളും പച്ച നിറത്തിലുള്ള ജനിപ്പുടങ്ങളും കാണാൻ സാധിക്കും കായകൾ ഏഴ് ഏഴ് പോയിൻറ്റ് അഞ്ച് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ നീളവും ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് എട്ട് വരെ വീതിയും ഉണ്ടാകും വിത്ത് ഒരു പോടിനുള്ളിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ വിത്തുകൾ കാണപ്പെടും മന്ദാരം പൂക്കുന്നത് മാർച്ച് മാസത്തിലാണ് കായകൾ കാണപ്പെടുന്നത് സാധാരണയായിട്ട് മഴക്കാലം മഴക്കാലം കഴിയുമ്പോഴാണ് കാണപ്പെടുന്നത് ഈ മന്ദാരത്തിന്റെ രാസഘടകങ്ങൾ എന്തൊക്കെ കെമിക്കൽ കോൺസ്റ്റുവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ബീറ്റ സിസ്റ്റിറോൾ ലൂപ്പിയോൾ കെംഫിറോൾ ത്രീ ഗ്ലൂക്കോസിഡ് തുടങ്ങിയവ കാണപ്പെടുന്നു ഇതിന്റെ മന്ദാരത്തിന്റെ ഔഷധ ഭാഗം പട്ട പുറമ്പട്ടയും പുഷ്പവും പൂക്കളും ഇതിന്റെ ഔഷധ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ രസാദി ഗുണങ്ങൾ മന്ദാരത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം രസം കഷായമായും ഗുണം രൂക്ഷ ലഘു രൂക്ഷവും ലഘുവുമാണ് ഗുണം വീര്യം ശീതമാണ് വിഭാഗം കടുവാണ് ഔഷധ ഗുണങ്ങൾ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഗണ്ഡമാലക കൊടുക്കുന്നുണ്ട് രക്തപ്രതരത്തിന് നല്ലതാണ് രക്തപിത്തം മൂ മൂത്രകൃച്ചം വ്രണം അർഷസ് മസൂരിക എന്നിവയ്ക്ക് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു ഇതിന്റെ മാത്ര എത്ര ഡോസേജ് ആണ് ഇത് നമുക്ക് മരുന്നിന് ഉപയോഗിക്കുന്നത് നോക്കാം ചൂർണത്തിലാണെങ്കിൽ മൂന്ന് മുതൽ ആറ് വരെ ഗ്രാം ആണ് ഇത് ചൂർണമായിട്ട് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ക്വാതയിലാണെങ്കിൽ നാൽപ്പത് മുതൽ എൺപത് മില്ലി വരെ നമുക്ക് ഇതിന്റെ ക്വാത എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും പുഷ്പ സ്വരസമാണെങ്കിൽ പൂവിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ പൂവിന്റെ നീരാണെങ്കിലേ സ്വരസമാണെങ്കിലേ ഫ്രഷ് ജ്യൂസ് ജ്യൂസാണെങ്കിലേ പത്ത് മുതൽ ഇരുപത് മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാം ഔഷധ യോഗങ്ങൾ ആയുർവേദ മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കാഞ്ചനാര ഗുൽകുലു പ്രധാനപ്പെട്ട ഒരു ഗുളികയാണ് കാഞ്ചനാര ഗുൽകുലു പിന്നെ മറ്റുള്ള മറ്റുള്ളത് പറഞ്ഞാൽ കഷായം കാഞ്ചനാര ഗുടിക കാഞ്ചനാര ക്വാത ചന്ദനാസവം ചിത്രകാതി തൈലം ഉഷീരാസവം മൂത്ര മൂത്രസഗ്രഹണീയ ക്വാത ഗണ്ടമാല കണ്ടനരസം തുടങ്ങിയവയാണ് പ്രധാന ഔഷധ യോഗങ്ങൾ ഇനി ഔഷധ പ്രയോഗങ്ങൾ തെറാപ്പറ്റിക് യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കാഞ്ചനാര ക്വാതയിൽ സ്വർണ്ണ മാഷിക ഭസ്മം ചേർത്ത് കൊടുത്താലേ മസൂരികയിലും തൊക്ക് രോഗങ്ങളിലും നല്ല റിസൾട്ട് കണ്ടുവരുന്നുണ്ട് മന്ദാരത്തിൻ്റെ തൊലിയെടുത്ത് സമം ചുക്കും ചേർത്ത് ചതച്ച് ഉള്ളിൽ കഴിച്ചാലേ എല്ലാ കണ്ട കണ്ടരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും കണ്ടരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് തൈറോയിഡിൻ്റെ ആയാലും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കഫജന്യമായ രോഗങ്ങൾക്കായാലും നല്ല വ്യത്യാസം കണ്ടുവരുന്നുണ്ട് മന്ദാരത്തിൻ്റെ പുറംപട്ടയും കണിക്കൊന്നയും കണിക്കൊന്നയുടെ ഈ നമ്മളെ ആരോഗ്യതയുടെ പുറംപൊട്ടുകയും ചേർത്ത് ഉണക്കി പൊടിച്ചെടുത്തിട്ട് വേത് വെച്ച് ആ മരുന്നിൽ മുറിവ് കഴുകിയാലേ എത്ര വലിയ വ്രണങ്ങളും എത്ര വലിയ ദുഷ്ടവ്രണങ്ങളും എന്തും പെട്ടെന്ന് ഉണങ്ങും ഇതേ മിശ്രിതം നമ്മളെ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ വേത് വെച്ച് കഷായം വെച്ചിട്ട് ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ നമ്മളെ തൊക്ക് രോഗങ്ങളും വ്രണങ്ങളും മാറുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ മന്ദാരത്തെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം മന്ദാരത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മളെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഈ ആദ്യമായിട്ട് നേരത്തെ തന്നെ നമ്മൾക്ക് ഈ ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കാൻ കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം